നമസ്കാരം. ഈ നാട്ടിലിപ്പോൾ ഒരു ബിരിയാണിയെ ഊതിയ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദ കോലാഹലങ്ങൾ ഈ നാട്ടിലുണ്ടായി, കെട്ടടങ്ങി വരികയാണ്. പക്ഷേ അതിൽ കെട്ടടങ്ങുമ്പോൾ പോലും അവസാനമായി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതായത്, സുരേന്ദ്രൻ എന്ത് യോഗ്യതയാണുള്ളത് മുസ്ലിങ്ങളെ ആചാരങ്ങളെ തള്ളിപ്പറയാനായിട്ടുള്ളത്? ആചാരങ്ങൾക്ക് വേണ്ടി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്നത്. മാതാ അമൃതാനന്ദമായി ഉമ്മ കൊടുത്താൽ പ്രശ്നമില്ല, അതിൽ മറ്റൊരാളുടെ സ്രവം ഒരാളുടെ ശരീരത്തിലേക്ക് പറ്റത്തില്ല, കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി ചെയ്ത ഊതിയാൽ അതിൽ തുപ്പുന്നു എന്ന തരത്തിലൊക്കെ പ്രചരിപ്പിച്ച് അതിനെ അധിക്ഷേപിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും നിങ്ങൾ തുറന്ന് വിമർശിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ എല്ലാ മതാചാരങ്ങൾക്കുള്ളിലും നിലനിൽക്കുന്ന ഇത്തരം തെറ്റായ അനാചാരങ്ങളെ നിയന്ത്രിക്കാൻ ആദ്യം സുരേന്ദ്രൻ തയ്യാറാകണം. ഈ നാട്ടിൽ ശബരിമലയിൽ സ്ത്രീയെ കയറ്റുന്നില്ല, എന്തേ അത് അനാചാരമല്ലേ? സുപ്രീം കോടതി ഉത്തരവിട്ടു അവിടെ സ്ത്രീയെ കയറ്റാനായിട്ട്, എന്തേ നിങ്ങൾക്കതിന് തയ്യാറാകുന്നില്ല? സമരം നയിക്കുന്നത് കണ്ടല്ലോ, അത് അനാചാരമല്ലേ? ഇപ്പോൾ ഇപ്പർ സൈഡിൽ നോക്കിയാൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഓരോ ദിവസവും എടുത്ത് വിമർശിക്കുകയാണ്. കാസർഗോഡിന് സമീപത്തെ മംഗലാപുരത്തെ ഒരു ദർഗയിലുണ്ടായ സംഭവമാണ് ഈ കണ്ടത്. ആ ബിരിയാണിയിൽ ഊതിയ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ശരിയാണെന്ന് ഒരിക്കലും പറഞ്ഞു വയ്ക്കുന്നില്ല. ഈ വിശ്വാസങ്ങളുടെ മറവിൽ നടക്കുന്ന എന്ത് തരം അനാചാരങ്ങളെയും വിമർശിക്കാൻ കഴിയുന്ന വ്യക്തി അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ആദ്യം മാറി നടന്ന് മാതൃക കാട്ടും. ഒരു സൈഡിൽ ഈ ആചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുന്ന, അതായത് പശുവിൻ്റെ ഗോമൂത്രം മഹത്തരമാണ്, പശുവിൻ്റെ ചാണകം മഹത്തരമാണ്, ചാണകം കൊറോണയെ കൊല്ലും, പാട്ട കൊട്ടിയാൽ ഇത് ചാകും, വിളക്ക് കത്തിച്ചാൽ കൊറോണ ചാകും, ഇങ്ങനെ ഇങ്ങനെയുള്ള വിടുവായത്തനങ്ങൾ ഒരു സൈഡിൽ പറയുന്നു, പശുവിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന തരത്തിലുള്ള മറ്റൊരു പൊട്ടത്തരം പറയുന്നു. അവരാണ് ഈ പറയുന്ന ആഹാരത്തിൽ ഊതിയതിനെ വിമർശിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. നിങ്ങൾ ആചാരങ്ങളെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ള സമുദായത്തിൻ്റെ ആചാരങ്ങളെ വിമർശിക്കാൻ സുരേന്ദ്രൻ്റെ യോഗ്യതയുണ്ട്, അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ അസ്മാദികൾക്ക് യോഗ്യതയുണ്ട്. മറ്റൊരാൾ ചെയ്യുന്ന അനാചാരം ഈ പറയുന്ന ബിരിയാണിയിൽ ഊതുന്ന അനാചാരം തന്നെയാണ്. മറ്റുള്ളവർ കഴിക്കുന്ന ഒരു ഭക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എല്ലാവരും മാസ്ക് വെച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. കൊറോണ പോലെ ഒരു പാൻഡമിക്കിൻ്റെ മുന്നിൽ വ്യക്തിയുടെ സ്രവം ഒന്നിലേക്കും പറ്റാൻ പാടില്ല, സാനിറ്റൈസ് ചെയ്യണം, ഇതൊക്കെ ആരോഗ്യവകുപ്പ് പറയുന്നതിനിടയിൽ കഴിക്കുന്ന ആഹാരത്തിലേക്ക് ഇത്തരത്തിൽ ഊതുന്ന പ്രവർത്തനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തന്നെയാണ്. പക്ഷേ അതിനെ വിമർശിക്കുന്നവർ കൂടി ഇതിന് മാതൃക കാട്ടണം, അപ്പോഴല്ലേ ഇതൊരു ബാലൻസിംഗ് ആയി പോകുള്ളൂ. നമ്മുടെ സൈഡിലുള്ള എല്ലാത്തിനെയും മറച്ചു പിടിച്ചിട്ട് മറ്റുള്ളവരെ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കെന്ത് യോഗ്യതയുണ്ട് എന്ന് തന്നെ ആ വിഷയത്തിൽ ചോദിക്കേണ്ടി വരും. പൊതുസമൂഹം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിയുടെയും തുപ്പലിനോ സ്രവങ്ങൾക്കോ അല്ലെങ്കിൽ ശ്വാസത്തിനോ ഒരു തരത്തിലുള്ള ദിവ്യത്വവും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു ഊതണ കാറ്റിൽ എന്തോ ദിവ്യശക്തിയുണ്ട്, വ്യക്തിക്കെന്തോ അത്തരത്തിൽ ദിവ്യത്വമുണ്ടെന്നൊക്കെ ചിന്തിക്കുന്നത് പരമ അബദ്ധമാണ്. അല്ലാതെ ആ വിചാരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ പ്രചരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൊറോണ പോലെ നിൽക്കുമ്പോൾ ഈ പറയുന്ന ഊതിയ വ്യക്തിക്ക് ഒരു പക്ഷേ പിന്നീട് കൊറോണ സ്ഥിരീകരിക്കുകയാണ്. അദ്ദേഹം ഊതിയ ഭക്ഷണം ഇത്രയും പേർക്ക് കൊടുത്തു, ആ ദർഗയുമായി ബന്ധപ്പെട്ട ഒരു ഉറൂസ് നേർച്ചയ്ക്കാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ ദർഗയിലെ മരണപ്പെട്ട ഏതോ ഒരു ഇമാമിൻ്റെ മകനാണ് ഈ ചെയ്തിട്ടുള്ളതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത്തരം അനാചാരങ്ങൾ ചെയ്യുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്, അതിനെയൊക്കെ മറികടന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് വർഗീയമായി പ്രചരിപ്പിക്കുന്നവരുടെ കയ്യിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിൻ്റെ ആംഗിൾ തന്നെ മാറുകയാണ്. ഏതൊക്കെ തരത്തിലാണ് അതിനെ പ്രചരിപ്പിച്ചതും ഈ നാട്ടിൽ പുരോഗമനവാദികൾ ഇതിനെതിരെ സംസാരിക്കുന്നില്ല എന്നാണ്. പുരോഗമനവാദികൾ ഇതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കുന്നുണ്ട്, അത് കേൾക്കാൻ സുരേന്ദ്രനെ പോലെ കണ്ണും കാതും ഇല്ലാത്ത കുറേ ബൊമ്മകളാണ് ഈ നാട്ടിലുള്ളതെന്നാണ് വസ്തുത. സുരേന്ദ്രൻ്റെ കൈ നോക്കണം, ഒരു കിലോ ചരടും കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. ഈ പറയുന്ന ചരട് കെട്ടിത്തന്ന ആരാ? അദ്ദേഹം പൂജിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലെ സ്രവോ അതും ഇതൊക്കെ പറ്റി തന്നെയാണ് സുരേന്ദ്രൻ്റെ കയ്യിൽ ഇത്രയും ചരടൊക്കെ കെട്ടിത്തന്നിരിക്കുന്നത്. ഈ ചരടിൽ എന്തോ വലിയ മന്ത്രമുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയല്ലേ ഈ പറയുന്ന സുരേന്ദ്രൻ? ആ സുരേന്ദ്രൻ എങ്ങനെയാണ് ഇവരെ വിമർശിക്കാനായിട്ട് നാവ് പൊന്തുക? വിമർശിക്കുമ്പോൾ അതിനൊക്കെ ഒരു സോഷ്യൽ ബാലൻസിംഗ് ഒക്കെ വേണ്ടേ? നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മറച്ചു വെച്ചുകൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ഒരു സൈഡിൽ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന വലിയ അനാചാരമാണെന്ന് കാട്ടുമ്പോൾ അതിനെ ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. ഇവിടെ ചാണകത്തിൽ കിടന്ന് മെഴുകുന്ന ടീംസാണ്, ചാണകം കഴിക്കുന്നവരാണ്, ഗോമൂത്രം കുടിക്കുന്നവരാണ്, ഇതൊക്കെ ചെയ്യുന്നത് അനാചാരമല്ല, ഇതൊക്കെ ചെയ്യുന്നത് വലിയ ആചാരങ്ങളുടെ ഭാഗമാണ്. മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിലെന്തൊക്കെയോ മോശം കാര്യമാണ് പറയുന്നത്. ഈ നിവേദ്യം എന്ന് പറയുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഈ പഴമൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ കയ്യിലെ ശ്രമങ്ങളൊക്കെ പറ്റി തന്നെയാണ് അവർ വിയർപ്പ് തുളച്ചിട്ടായിരിക്കാം ചിലപ്പോൾ
കട്ടെയ്തൊക്കെ വെക്കുന്നതെന്ന് പറയുന്നത്. അവില് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന പല നിവേദ്യങ്ങളും അത് ബന്ധപ്പെട്ട തന്ത്രിമാർ ആരാണോ അവർ കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് തരുന്നത്. ഇതിൻ്റെ മറ്റൊരു വേർഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ മോശം തുപ്പിക്കളഞ്ഞു എന്നൊന്നുമല്ല, ഊതിയതാണ്. ഊതിയത് ശരിയെന്നല്ല, ഊതിയതും തെറ്റ് തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശ്രവങ്ങളിലുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൂടി പടരാൻ സാധ്യതയുണ്ടെന്നൊരു അവസ്ഥ നിലനിൽക്കെ ഈ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ ചെയ്ത തെറ്റിനെ വിമർശിക്കാൻ വേണ്ടി വരുന്നവർ ഈ നാട്ടിലെന്തോ മഹാന്മാരെന്ന തരത്തിലാണ് വിമർശിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. അതിന് ആദ്യം സ്വമേധയാ പ്രവർത്തിച്ച് കാട്ട്, നിങ്ങൾക്കതിനുള്ള യോഗ്യതയുണ്ടെന്ന്. ഒരു തരത്തിലും നിങ്ങളെ കൂട്ടിയും കിഴിച്ചും നോക്കിക്കഴിഞ്ഞാൽ സുരേന്ദ്രൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കാൻ ഒരു തരത്തിലും യോഗ്യതയില്ല. അതുകൊണ്ട് ദർഗയിൽ ചെയ്ത ഊതലിനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് മാതാ അമൃതാനന്ദമയിയുടെ കയ്യിൽ നിന്ന് എത്ര ഉപ്പ് മേടിച്ചിട്ടുണ്ട്, അതിലൂടെ നിങ്ങളുടെ മുഖത്ത് പറ്റിയ സ്രവത്തിൻ്റെയൊക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇതൊരു വലിയ സംഭവമായിട്ട് സുരേന്ദ്രന് തോന്നില്ല എന്നുള്ളതാണ് വസ്തുത.